മറ്റാരുമില്ലെങ്കിലും എന്റെ സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ എന്റെ ഫാമിലി ഉണ്ടല്ലോ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനെയും നേതാക്കളെയും വേട്ടയാടുന്നത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി വടകര മണ്ഡലം കമ്മിറ്റി സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. ആർ ഡി ഓഫീസിന് സമീപം നടന്ന സമരം രാംദാസ് മണലേരി ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിയെയും പ്രത്യേകിച്ച് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ബി ജെ പി വേട്ട നടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് വടകര വെച്ച് നടന്ന പണം കൊള്ളയടിക്കപ്പെട്ടതിൻ്റെ പേരിൽ അതിൽ ബി ജെ പിയെ ചേർത്തുകൊണ്ട് ബി ജെ പിയെ തകർക്കാമെന്നാണ് മുഖ്യമന്ത്രിയും സി പി എമ്മും ധരിച്ചു വെക്കുന്നത്. ബി ജെ പിയുടെ ഉന്നത നേതൃത്വം വളരെ വ്യക്തമായി നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, കൊടകര കുഴൽപ്പണ കേസുമായിട്ട് ബി ജെ പിയുടെ നേതൃത്വത്തിന് യാതൊരു ബന്ധവുമില്ല. മാത്രവുമല്ല, ആ സംഭവം നടന്നപ്പോൾ പണം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു ബി ജെ പി പ്രവർത്തകർ മാത്രമായിപ്പോയി എന്നതിൻ്റെ പേരിൽ ഇന്ന് മുഖ്യമന്ത്രി ഈ വിഷയം ബി ജെ പിയുമായിട്ട് കൂട്ടിക്കൊടുക്കാൻ വേണ്ടി നോക്കുകയാണ്. ആ പണം നഷ്ടപ്പെട്ട ധർമ്മരാജൻ തൃശ്ശൂർ പോലീസിന് പരാതി നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ എസ് പി പൂങ്കുഴി സത്യസന്ധമായി അന്വേഷണം നടത്തുകയും 20 ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആ 20 ആളുകളിൽ ഒരാളൊഴികെ 19 പേരും സി പി എമ്മിൻ്റെ ഗുണ്ടകളും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരുമാണ്. അന്തർസംസ്ഥാന ബന്ധമുള്ള സി പി എം ക്വട്ടേഷൻ സംഘമാണ് ഈ കൊല്ലത്ത് പിന്നിലുള്ളത് എന്ന് എസ് പിക്ക് ബോധ്യപ്പെടുകയും എസ് പി ആ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ആ റിപ്പോർട്ടിൽ ഒരു സ്ഥലത്ത് പോലും ഈ സംഭവത്തിൽ ബി ജെ പിക്ക് പങ്കുണ്ട് എന്ന് ഒരു സ്ഥലത്ത് പോലും എസ് പിയുടെ അന്വേഷണ റിപ്പോർട്ടില്ല. അതുകൊണ്ടാണ് സത്യസന്ധമായി കേസന്വേഷിച്ച എസ് പി പൂങ്കുഴിയെ മാറ്റി നിർത്തിക്കൊണ്ട് സി പി എമ്മിൻ്റെ ചൊൽപ്പടിക്ക് നിർത്തുന്ന സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറി പണി ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഈ കേസിൻ്റെ അന്വേഷണം ഏൽപ്പിക്കുകയും അതിനുശേഷമാണ് കേരളത്തിലെ അറിയപ്പെടുന്ന ബി ജെ പി നേതാക്കന്മാരെ സ്റ്റേഷനിലേക്ക് മൊഴിയെടുക്കാൻ എന്നിവർ വിളിച്ചു വരുത്തുകയും എല്ലാ ദിവസവും ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സർക്കാരും പോലീസും തയ്യാറായിട്ടുള്ളു. ഞങ്ങൾക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്, ധർമ്മരാജൻ ഒരു കേസിലെ വാദിയാണ്, അദ്ദേഹം പ്രതിയല്ല. സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിലൊരു കേസ് നടക്കുമ്പോൾ ഒരാൾ പരാതി കൊടുത്താൽ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളുടെ മൊബൈൽ ഫോണിൽ നിന്നും ആരെയൊക്കെയാണ് വിളിച്ചത് എന്നുള്ളത് നീതിക്ക് നിരക്കുന്ന കാര്യമാണ്. എന്നാൽ ഇവിടെ സംഭവിച്ചത്, ഇവിടെ വാദിയായിട്ടുള്ള ധർമ്മരാജൻ ആരൊക്കെയാണ് വിളിച്ചത്, അദ്ദേഹം വിളിച്ച ആളുകളെ വിളിച്ചു വരുത്തുകയാണ്. ഞാനിവിടെ സൂചിപ്പിച്ച് ധർമ്മരാജൻ ഒരു ബി ജെ പി പ്രവർത്തകനാണ്. ഒരു ബി ജെ പി പ്രവർത്തകർ ഒരുപക്ഷെ പല ആവശ്യങ്ങൾക്കും ബി ജെ പി നേതാക്കന്മാരെ വിളിച്ചേക്കാം. പക്ഷെ ഇവിടെ വിഷയം അതല്ല, വാദിയുടെ ഫോൺ ലിസ്റ്റ്, അദ്ദേഹം വിളിച്ചിട്ടുള്ള ആളുകളുടെ ഫോൺ ലിസ്റ്റ് എടുത്ത് ബി ജെ പിയുടെ അറിയപ്പെടുന്ന സംസ്ഥാന നേതാക്കന്മാരെ മൊഴിയെടുക്കാനെന്ന പേര് വിളിച്ചു വരുത്തി ഈ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയം വരെയും കൊഴൽപ്പണ കേസുമായിട്ട് ബന്ധപ്പെട്ട് ബി ജെ പിയുടെ ഒരു നേതാവിൻ്റെ പേരിലും ഒരു പെട്ടി കേസ് പോലും ചാർജ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഒരു നാടകമാണ്. കുറേ ദിവസം ഈ ബി ജെ പി വിഷയം കൊടകര കുഴൽപ്പണം കെ സുരേന്ദ്രൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഒരു സംശയത്തിൻ്റെ കരിനിഴൽ വീഴ്ത്താൻ വേണ്ടിയിട്ടാണ് ഈ സർക്കാർ ശ്രമിക്കുന്നത്. കെ സുരേന്ദ്രനോട് സി പി എമ്മിന് മുഖ്യമന്ത്രിക്കും തീർത്താ തീരാത്ത പകയുണ്ട് എന്നത് നമുക്ക് പകൽ പോലെ വ്യക്തമാണ്.
വടകര മണ്ഡലം ജനറൽ സെക്രട്ടറി ബിനീഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് ശ്രീധരൻ മടപ്പള്ളി അധ്യക്ഷനായി. പരിപാടിയിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയലക്ഷ്മി ടീച്ചർ, കർഷക മോർച്ച പ്രസിഡന്റ് പി പി മുരളി, സദാനന്ദൻ ആയാടത്തിൽ, വിജയബാബു, അടിയേരി രവി തുടങ്ങിയവർ സംസാരിച്ചു. വിവാഹം സ്വപ്നങ്ങളുടെ ഓടും പാവും നെയ്ത് ഏത് പെണ്ണും കാത്തുകാത്തിരിക്കുന്ന സുന്ദര ദിനം. പക്ഷേ ആളില്ലാതെ, ആഘോഷങ്ങളില്ലാതെ നിറം കെട്ടുപോകുമോ എന്റെ സ്വപ്നങ്ങൾ? മറ്റാരുമില്ലെങ്കിലും എന്റെ സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ എന്റെ ഫാമിലി ഉണ്ടല്ലോ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിങ് സെന്റർ.